കക്കാടംപൊയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് PH ഫാമിലേക്കാണ്. 18 ഏക്കറിൽ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് PH ഫാമിൽ നടക്കുന്നത്. പശുക്കളും അതുപോലെ തന്നെ മീനുകളും പലവിധം പഴങ്ങളും ഉൽപ്പാദിച്ച് വിൽക്കപ്പെടുന്ന സ്ഥലമാണ് PH ഫാം. നമസ്കാരം, ഇക്രോദായിയാണ്. ഇന്ന് നമ്മളുള്ളത് കക്കാടംപൊയിൽ തന്നെയാണ്. കക്കാടംപൊയിൽ ഇപ്പോൾ 1-2 വീഡിയോ നിങ്ങൾ 1-2 ദിവസമായിട്ട് കാണുന്നുണ്ടാവും. ചിലപ്പോൾ അതിന് മുന്നിലായിരിക്കും പിന്നിലായിരിക്കും. പക്ഷേ ഇന്നുള്ളത് 18 ഏക്കറോ ഏകദേശം 20 ഏക്കറോളം ഉണ്ടെന്നാണ് കേട്ടത്. ഞാനിതിൽ കയറിയിട്ടില്ല. കൃഷിയാണ്, അതായത് മാംഗോസ്റ്റിൻ, അത് ഓർഗാനിക്കാണ്, അതായത് ജൈവ വളം ഉപയോഗിച്ച് ഓർഗാനിക് ഫാമാണ് നടത്തുന്നത്. കേരളത്തിൽ വളരെയധികം കുറവാണ്. അപ്പോൾ ഓർഗാനിക്കായിട്ട് നമ്മൾ ഓരോ സാധനവും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വ്യത്യസ്ത ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായിട്ട് കാണാം. ഫാമിൻ്റെ ഗേറ്റിന് മുന്നിൽ തന്നെ സന്ദർശകർക്കുള്ള പ്രത്യേക ശ്രദ്ധിക്കുന്ന ഒരു ബോർഡ് കാണാം. മദ്യപിച്ച് തോട്ടത്തിൽ പ്രവേശിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാമിൻ്റെ ഇരു സൈഡുകളിലുമായി ചെറിയൊരു അരുവി ഒഴുകുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. കേരളത്തിൻ്റെ കറുത്ത മുത്ത എന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളകും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്തോറിയം, ഒരുപാട് ചെറിയ ചെറിയ ചെടിച്ചട്ടികളിൽ നിറച്ച് വിൽക്കപ്പെടുന്ന ചെടികളും ഇവിടെയുണ്ട്. കറ്റാറ് വാഴയുണ്ട്. അതുപോലെ തന്നെ വിദേശ ഇനം പക്ഷികളും ഇവിടെയുണ്ട്. പ്ലാസൻ്റ് എന്ന് വിളിക്കപ്പെടുന്ന മയിൽക്കോഴി വിഭാഗത്തിൽപ്പെട്ട കോഴികളും ഇവിടെയുണ്ട്. ജോഡിക്ക് ഏകദേശം 40,000 രൂപ വരെ വില വരുന്നുണ്ട്. ആഫ്രിക്കൻ തത്ത, അതുപോലെ തന്നെ ലവ് ബേർഡ്സ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഇനം പക്ഷികളും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PH ഫാമിലാണ് ഞാനുള്ളത്. PH ഫാമിലെ കാര്യങ്ങൾ നോക്കണം. 1-2 പേരുണ്ട്. നമ്മുടെ ഷാജേട്ടൻ പുറത്താണ്, അതുപോലെ സലീംക്ക് അവിടെ ഉണ്ട്. സലീംക്ക് വർഷങ്ങളോളം ഈ ഭൂമി എടുത്ത സമയം മുതൽ ഈ ഇത് നോക്കി നടത്തുന്നുണ്ട്. ഏകദേശം 20 വർഷത്തോളം ഈ ഭൂമി എടുത്തിട്ട്. എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട്? ഓർഗാനിക് ഫാം കൃഷി തുടങ്ങിയിട്ട് ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു 10 വർഷം തിരിച്ചാലും 10 വർഷം കറക്റ്റ് ഇപ്പം പറയാൻ വയ്യ. കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല. 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ 10 വർഷം തുടങ്ങി ഏകദേശം നമുക്ക് ഈ വിൽപ്പനക്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്? വിൽപ്പന ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം കറക്റ്റ് നമ്മൾ വിൽപ്പന തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമൊക്കെ 3 വർഷത്തോളം. നമുക്ക് ഫ്രൂട്ട്സ് കുറഞ്ഞ രീതിയിൽ ആദ്യമുണ്ട്. ഒരു ശരിക്കും നമ്മൾ കൂടുതലായിട്ട് വിൽക്കുന്ന ലെവലിൽ 2-3 വർഷമായിട്ടുണ്ട്. പുറത്തേക്ക് തന്നെ പുറത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇല്ല. ഇവിടെ വരുന്ന കസ്റ്റമർ ഓർഗാനിക് എന്നുള്ള ലെവലിൽ ഇവിടുന്ന് വാങ്ങി പോവാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഉള്ളത് മെയിൻ ആയിട്ട് റംബുട്ടാന്, മാംഗോസ്റ്റിന് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മറ്റുള്ള ചെടികളും ഉണ്ട്. ഇനി മാറ്റങ്ങൾ ഇപ്പോൾ 10-18 ഏക്കറുണ്ട്. ഇനി മുകളിലേക്ക് വേറെ കൃഷികൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? മോൾക്ക് കൃഷി ചെയ്യാൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ മോൾക്ക് നിലവിൽ കൃഷി ഉണ്ട്. ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഇപ്പൊ നമ്മള് റംബുട്ടാന്, മാംഗോസ്റ്റിന്, ബട്ടർ ഇങ്ങനെയുള്ള, പിന്നെ നമ്മള് ചെറുതായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ട്. അത് നമ്മള് വിൽക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് എണ്ണ എടുത്ത് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സുകൾ പലതും ഉണ്ട്. കൗതുകത്തിനും വിൽപ്പനക്കുമായിട്ട് ഫിലോസഫനൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ പിന്നെ ജാതി ഇങ്ങനെയായിട്ട് ഫുള്ള് സ്ഥലം കാലി അവിടെ ഇല്ല. ഏകദേശം കുറച്ച് പശുക്കളുണ്ട്. എത്ര പശുക്കളുണ്ട് അവിടെ? പശു ഇപ്പൊ നമുക്കൊരു 10-12 പശു ഉണ്ട്. എത്ര ലിറ്റർ പാൽ കിട്ടും? അതിപ്പോ നമുക്കൊരു 150 പറയാം. അത് എല്ലാ സമയം നമുക്ക് പറയാം. അത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന സംഗതിയല്ല. തീറ്റ സെപ്പറേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ടോ? പുല്ല് അരിയുന്നുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ? പുല്ല് നമ്മൾ അരിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. ഇതിലെ പുല്ലുണ്ട്. പിന്നെ അപ്പുറം പുറത്തും പുറത്തും നമ്മൾ പുല്ല് കൊണ്ടുവരും. ഇപ്പൊ നമ്മള് മീൻ ഇപ്പൊ ഏതൊക്കെയുള്ള മീൻ ഇതിലുള്ളത്? ഫിലോപ്പി നെട്ടർ. നെട്ടർ ഫിലോപ്പി ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഈ നെട്ടർ ഏകദേശം എത്ര തൂക്കം വരുന്ന ടൈപ്പാണ്? നെട്ടർ ഏകദേശം 1 കിലോ ലെവലിലും അതും കുറവാണ്. ഇപ്പൊ നെട്ടറൊക്കെ പിടിച്ചെടുത്ത് ഏകദേശം കഴിഞ്ഞ് നമ്മൾ പറയുമ്പോ നമുക്ക് പറയാന്നുള്ള മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫിലോപ്പി ഉണ്ട്. ഫിലോപ്പി ഇപ്പൊ ഇവിടെ കുറഞ്ഞു തുടങ്ങി. അവിടുന്ന് വണ്ടേക്ക് നമ്മൾ വളർത്തുന്നുണ്ട്. കൊണ്ടുവരണം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫാമിലി ആയിട്ട് വരെങ്കിലും ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ? അങ്ങനെ ആർക്കും വരാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു എന്താ പറയാ ഒരു
നമ്മുടെ ഈ പ്രാഷൻ ഫുഡ് എടുത്ത് കഴിച്ചത്. അങ്ങനത്തെ യാതൊരു പ്രശ്നം, നിങ്ങൾക്ക് വേണ്ട സാധനം ആസ്വദിച്ച് കഴിക്കാം, അതൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ കൃഷിയോട് താല്പര്യമുള്ള ആളുകളായിരിക്കണം വരേണ്ടത് അല്ലേ, അല്ലാതെ ഇതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് പറിച്ച് പൂവൊക്കെ പറിച്ച് അങ്ങനത്തെ ആളുകൾ ഇങ്ങോട്ട് വരരുത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ബാക്കിയിലും കാണാം. കാഴ്ചകൾ നമുക്ക് കാണണം, യാതൊരു കുഴപ്പമില്ല. കുടുംബവുമൊത്ത് ഒരു ദിവസം ഉല്ലസിച്ച് ആസ്വദിച്ച് കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരിടമാണ് PH ഫാം. കുട്ടികൾക്ക് വേണ്ട കാർഷിക അറിവുകളെല്ലാം ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഇവിടെ കാണാം. റെഡ് ലേഡി പപ്പായ, അതുപോലെ തന്നെ വിവിധ ഇനം ഓറഞ്ചുകളും, അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മാതള നാരങ്ങ, ബട്ടർ, നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നത് പോലെ ചാമ്പയ്ക്ക, പേരയ്ക്ക, ഒരുപാട് വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പൈനാപ്പിൾ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ചെറിയ പൈനാപ്പിൾ, നമ്മുടെ വിരലുകളുടെ അത്ര വലിപ്പം മാത്രമുള്ള ഈ പൈനാപ്പിളിന് വ്യത്യസ്തതരമായ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. മലബാർ ചെസ്നട്ട്. HF ഇനത്തിൽപ്പെടുന്ന 12 പശുക്കൾ ഇവിടെയുണ്ട്. അതിൻ്റെ കിടാങ്ങളും തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. പശുവിനെ പരിപാലിക്കുന്നത് മലയാളി ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ബംഗാളി ചേട്ടനാണ്. ബംഗാളി ചേട്ടൻ ഫുൾ ആക്റ്റീവാണ്. പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നു, പാല് കറക്കുന്നു, കുട്ടികളെ കുളിപ്പിക്കുന്നു, എല്ലാം. സോ നമ്മുടെ ഈ ഫാം ഇതെല്ലാം വൃത്തിയായി അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ആധുനിക രീതിയിൽ തന്നെയാണ് ഫാം മുന്നോട്ട് പോകുന്നത്. വലിയൊരു ടാങ്കിൽ പശുവിൻ്റെ ചാണകവും മൂത്രവും ശേഖരിച്ച് സ്ലറിയാക്കിയതിന് ശേഷം തോട്ടത്തിലേക്ക് പമ്പ് ചെയ്ത് എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കുന്നു. ജൈവവളം മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനാൽ ഇവിടുത്തെ ജാതിക്കൊക്കെ പുറത്ത് വലിയ ഡിമാൻഡാണ്. ഒരുപാട് ആളുകൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ നിന്നും ജാതിക്ക വാങ്ങാറുണ്ട്. ജാതിക്ക ഉണക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് ചെടികളെല്ലാം അവർ നട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടുകളിലും അതുപോലെ തന്നെ പായ് വസ്തുക്കളിലുമാണ് ഒരുപാട് ചെടികൾ നട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തേനീച്ച കൃഷി ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ്. തേനീച്ചയുടെ കൂടുകളെല്ലാം സ്വയം നിർമ്മിച്ചാണ് ഇവർ കൃഷി നടത്തുന്നത്. ഫാമിൻ്റെ മറ്റൊരു ഭാഗത്ത് മീൻ കൃഷി നടക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള ഗപ്പി ഇവിടെ കാണാം. ഗപ്പി വലിയൊരു ടാങ്കിൽ തന്നെ ഒരുപാടുണ്ട്. തൊട്ടപ്പുറത്ത് രോഹു, തിലോപ്പി, വ്യത്യസ്ത ഇനം മീനുകളും ഈ കുളത്തിലുണ്ട്. നമുക്ക് ഗോപ്രോ ഉപയോഗിച്ച് കുളത്തിൻ്റെ അടിവശത്തുള്ള കാഴ്ചകൾ കാണാം. ബാപ്പു സ്വഭാവമാണെങ്കിൽ
വീഡിയോയിൽ കാണുന്നതിലേറെ ഒരുപാട് ഭംഗിയാണ് നമ്മുടെ PH ഫാം കാണാൻ. കക്കാടംപൊയിൽ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഫാം സന്ദർശിക്കണം. കൃഷിയിൽ താല്പര്യമുള്ളവർക്കും ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കും ജൈവകൃഷി ലാഭമാണെന്ന് കാണിച്ചു തരുന്ന ഈ ഫാം തീർച്ചയായും സന്ദർശിക്കുക. ഈ ഫാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതുമയുള്ള കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.